ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവ് മീഡിയ പില്ലറിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മോഹിൻ പെരുവിലൂർ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഭോജ്പുരി ദം ബിരിയാണി. അപ്പോൾ നമ്മൾ ആദ്യം റൈസ് ഉണ്ടാക്കുന്നത്, റൈസ് ഉണ്ടാക്കാൻ നമ്മൾ പാത്രം വെച്ച് നെയ്യിട്ടു, നെയ്യിലേക്ക് നമ്മൾ നമ്മുടെ ഗരം മസാലയുടെ പൊടിക്കാത്ത ഐറ്റംസ് ഇട്ടു ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ചെറുള്ളി പേസ്റ്റ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതിൽ നിന്നൊക്കെ 2 ടീസ്പൂൺ ഇടുക. പിന്നെ നമ്മുടെ മല്ലിയിലും പുതിനയിലും അരിഞ്ഞ് വെച്ചിട്ട് അതിൽ നിന്നൊരു 2 ടീസ്പൂൺ ഇടുക. നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി ഉണക്കി നമ്മുടെ അരി ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ചെയ്യുക, ഒന്ന് അവനെ ചൂടാക്കിക്കുക. ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഒന്നിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതിൽ നമ്മൾ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം വറ്റുന്ന വരെ ഫുൾ ഫ്ലെയിമിലിട്ട് കത്തിക്കുക. അതിനുശേഷം വെള്ളം വറ്റി കഴിയുമ്പോൾ നമ്മൾ ഒന്ന് സിമ്മിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് പെർഫെക്റ്റായിട്ട് തയ്യാറായി. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അടുത്ത് നമുക്ക് പോകേണ്ടത് നമ്മുടെ ചിക്കൻ ഉണ്ടാക്കലാണ്. അപ്പോൾ നമ്മൾ പാത്രം വെച്ചു, നമ്മൾ ഉള്ളി വറുത്തതിലെ നെയ്യുണ്ട്, അത് കൂടാതെ നെയ്യ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ സെയിം ഗരം മസാലയുടെ പൊടിക്കാത്ത സെറ്റപ്പ് ഇട്ട് കൊടുക്കുക, ഒന്ന് ഫ്രൈ ആക്കുക. അതിലേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, നമ്മുടെ ചെറുള്ളിയുടെ പേസ്റ്റ് മുഴുവനായിട്ട് ഇടുക. പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഉള്ളി വറുത്ത് വെച്ചത് അതും ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി പിടിപ്പിക്കുക, നല്ലപോലെ ഇളക്കി പിടിപ്പിക്കുക. ഇങ്ങനെ ഇളക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മൈദ വേണം. ഒരു 5 ടീസ്പൂൺ മൈദ ഇടുക. മൈദ ഇട്ടിട്ട് ഒന്ന് ഇളക്കണമെങ്കിൽ ഇളക്കാം, ഇളകില്ലെങ്കിൽ വേണ്ട, ഒന്നിച്ചെല്ലാം കൂടി ഇളക്കിയാൽ മതി. മൈദ ഇടുക, 3 ടീസ്പൂൺ കോൺഫ്ലവർ. പിന്നെ ഇത് പരിപാടി ഒരു പാർട്ടി പൊടി പോലെ നല്ല കളർഫുള്ളാക്കാൻ വേണ്ടി നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല പൊടി. കാശ്മീരി ചില്ലി ആണെങ്കിൽ സൂപ്പറായിട്ടാണ്, എനിക്കതില്ലാത്ത കാരണം ഞാൻ ഇട്ടു. എന്നിട്ട് ഒന്ന് ഇളക്കി പിടിപ്പിച്ചാൽ അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇടുക. എന്നിട്ട് നമുക്കൊരു 1/2 വേവ് ആക്കി എടുക്കുക. തൈര് വേവുമ്പോൾ കുറച്ച് തൈര് ഒഴിക്കുക, ഒന്നുകൂടി 1/2 വേവ് ആകുമ്പോൾ കളർ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറാ മാറി. എന്നിട്ട് അതിലേക്ക് നമ്മുടെ വെന്ത് വെച്ചിരിക്കുന്ന ചോറിടുക. ചോറിട്ടിട്ട് നമ്മൾ ഫുള്ളാക്കിയതിന് ശേഷം നമ്മൾ ടൈറ്റായിട്ട് ദമ്മിട്ട് വയ്ക്കുക. ദമ്മ് പൊട്ടിക്കുമ്പോൾ നമുക്ക് ഗാർണിഷ് ചെയ്ത് നമ്മുടെ റൈസ് ആവശ്യത്തിന് വിളമ്പിയെടുക്കാം. അപ്പോൾ നിർത്തുന്നു ലൈവ് മീഡിയ പിള്ളേർ വേണ്ടി മോഹിൻ പെരു.